ദൈവവചനത്തിന് ഹൃദയ ശരീരങ്ങളിൽ ഇടം കൊടുത്ത പരിശുദ്ധ അമ്മ. വചനം ശ്രവിക്കാനും അത് ജീവിക്കാനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ വിമല ഹൃദയത്തിൽ നിന്റെ ഈ കുഞ്ഞിന് എന്നും അഭയം തരണമേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ പരിശുദ്ധ അമ്മ അനാഥയാണ്, ആരുമില്ലാത്ത ആളാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു ദൈവദൂതന്റെ ദർശനം ഉണ്ടാവുന്നു. അവൻ വന്നിട്ട് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പൊ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു അതിസ്വാഭാവിക ജനനമാണ്. നിങ്ങൾ ഇനിയും ഒരല്പം തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് കുറച്ച് സയൻസ് പറയാം. അതായത്, ലോകത്ത് പുരുഷനുമായി ബന്ധപ്പെടാതെ സ്ത്രീ ഗർഭം ധരിച്ച സാഹചര്യങ്ങൾ ലോകത്ത്, എൻ്റെ ഒരു വായനയുടെ അറിവ് ഞാൻ പറയുകയാണ്, ഏതാണ്ട് 7 സംഭവങ്ങളുണ്ട്. മനുഷ്യരും മൃഗങ്ങളും കേട്ടോ, മെയിൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ ഗർഭം ധരിച്ച എന്ന് പറഞ്ഞാൽ പുരുഷ സംബന്ധമില്ലാതെ ഗർഭം ധരിച്ച ഏതാണ്ട് 7 സാഹചര്യങ്ങളുണ്ട്. അതിൽ ഈ ശാസ്ത്രജ്ഞന്മാർ പലത് ഐഡന്റിഫൈ ചെയ്തിട്ട് ചിലതൊക്കെ അവർ മാറ്റിയിട്ട് ഒരു 4 കേസ് മാറ്റിവെച്ചിട്ട് ആ 4 കേസിൽ അവരത് സ്ഥിരീകരിച്ചു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സയൻസിന് വിശദീകരിക്കാൻ പറ്റുന്ന ചില വിധത്തിൽ അവരതിനെ എന്നാ പറയുക, അവരതിനെ അംഗീകരിച്ചു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, പുരുഷ ബന്ധമില്ലാതെ ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു അതിസ്വാഭാവിക രീതിയിൽ ഗർഭം ധരിച്ചാൽ ഇന്നേ വരെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഈ കേസുകളിലെല്ലാം എന്തെന്നറിയാമോ, ഈ സ്ത്രീ പ്രസവിക്കുന്നത് സയന്റിഫിക്കലി പറയാവോ, ഒരാണിനെ ആയിരിക്കുമോ പെണ്ണിനെ ആയിരിക്കുമോ? ഒരിക്കലും ഒരാണിനെ പ്രസവിക്കും. മനസ്സിലായോ? ഒരു പുരുഷ ബീജത്തിന്റെ സഹായം ഇല്ലാതെ ഒരു പെൺകുട്ടി ഏതെങ്കിലും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റീസണിൽ പ്രഗ്നന്റ് ആയാൽ അത് 101% ഷുവർ അതൊരു പെൺകുട്ടിയായി. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ പറയുന്ന ഈ സംഭവത്തെ ഒരു ഹ്യൂമൻ റീസൺ കൊണ്ടും വിശദീകരിക്കാൻ പറ്റില്ല. ആൺകുട്ടി ജനിക്കില്ല, അത് ഉറപ്പാണ്. സയന്റിഫിക്കലി, മെഡിക്കലി, ബയോളജിക്കലി ജനിക്കില്ല. ഡോക്ടേഴ്സ് ഒക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ട്, ഞാൻ ഈ പറയുന്ന അവർക്ക് പിടിയിട്ടു, ജനിക്കില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു മനുഷ്യന്റെ ഒരു മാപിനി കൊണ്ടും ഒരളവ് കോല് കൊണ്ടും അളന്നാലും ഇത് ഒരിക്കലും ഹ്യൂമൻലി പോസിബിൾ അല്ല. അങ്ങനെ കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും, നീ ഗർഭിണിയാവും. അപ്പൊ ഇതാണ് പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ കിടക്കുന്നത്. ഇതാരോടെങ്കിലും പറഞ്ഞാൽ വല്ലവരും മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾ തമാശായിട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ഗർഭിണിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങളാ ഞാൻ പറയാം, കൺവെൻഷന്റെ സമാപന ദിവസം നിങ്ങൾക്കൊരു വാർത്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുകയാണ്, ഞാൻ ഗർഭിണിയാണ്. തൽക്കാലം ആരോടും പറയണ്ട, കുറച്ചാലൂടെ കഴിയട്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു, ആ സന്തോഷം. അപ്പോ അങ്ങനെ ആരും വിശ്വസിക്കില്ലത് എന്ന് പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കാനാണ്? അത് അയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നേ പറയൂ. കുറേ കാലമായിട്ട് ഇങ്ങനെ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്, ഇപ്പൊ മൂത്തതാണ് എന്നേ പറയൂ. അപ്പൊ ഈ പരിശുദ്ധ അമ്മ ഇത് ആരോട് പറയും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദൂതൻ പറയുന്നത്, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വന്ധ്യെന്ന് ലോകം പറഞ്ഞിരുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത ബാരൻ ഇനി നടക്കില്ല, മെഡിക്കലി ആൻഡ് ബയോളജിക്കലി നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞിരുന്ന ആ എലിസബത്ത് ഇപ്പോ ഗർഭിണിയാണ്, അവക്ക് ഇത് 6-ാം മാസമാണ്. അപ്പൊ ലോകത്താരോടെങ്കിലും ഇത് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരൊറ്റയാളെ ഈ അനാഥയായ പെൺകുട്ടിക്ക് പരിചയമുള്ളൂ, അതാരാണ്? അത് എലിസബത്ത്. മനസ്സിലായോ? എന്തിനാണ് ഈ ഓട്ട ഓടിയെന്ന് അതിന്റെ ഹ്യൂമൻ റീസൺ ആണ് ഞാൻ പറയുന്നത്. ഈ ഓട്ട ഓടിയതിന്റെ കാരണം ഇതാണ്, ഈ കാര്യം പറഞ്ഞ കൊച്ച് അത് സത്യാടി എനിക്കും അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റയാളെ ആ നാട്ടിൽ ആ ലൊക്കാലിറ്റിയിലും ഒക്കെ പരിചയമുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? തിടുക്കത്തിൽ, അതുകൊണ്ടാണ് പറയുന്നത് ആ ദിവസങ്ങളിൽ. അപ്പൊ ഇതെല്ലാം വന്ന് ദൂതം വന്നു ഈ കാര്യമെല്ലാം പറഞ്ഞു. ആദ്യം ഒരു ഒരു പേടിയാണ്, ഒരു അസ്വസ്ഥതയാണ്,
ഒരു ഒരു ചോദ്യങ്ങൾ മാത്രം, ഉത്തരവില്ലായ്മ, അതിന്റെ നടുവിൽ നിൽക്കും. ഒന്ന് രണ്ട് ദിവസങ്ങൾ ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ? ഇതിപ്പോ മറച്ചു പിടിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. ഓരോ ദിവസം കഴിയും തോറും വയറ് വീർത്ത് വീർത്ത് വരും. അപ്പൊ വെള്ളം കോരാൻ ചെല്ലുമ്പോഴും പിന്നെ ചന്തയിൽ ചെല്ലുമ്പോഴും ഒക്കെ ആളുകൾ ചോദിക്കും, എന്നാടി പതിവില്ലാത്ത ഒരു മാറ്റം എന്ന് ചോദിക്കുമ്പോ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതുകൊണ്ട് അവൾ എന്നാ ചെയ്തു, ഇതിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോഴാണ് ദൂതൻ പറഞ്ഞത് ഓർത്തത്, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഇതുപോലൊരു അതിസ്വാഭാവിക അത്ഭുതം നടന്ന് ഗർഭിണിയായിട്ടുണ്ട്. വേഗം ഈ അമ്മ യൂദയായുടെ മലഞ്ചെരുവുകളിലൂടെ ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു.